ഇറ്റേണൽ ഹെൽത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റിനെ പറ്റി ദ്രിമേനിക്ക് പുതിയതായിട്ടുള്ള വേദശാസ്ത്രം ഉണ്ടല്ലോ, അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? തിയോളജിക്കലായിട്ട് പറഞ്ഞാൽ ദൈവം മാത്രമാണ് നിത്യൻ, ആരംഭമില്ല അവസാനമില്ല. പിശാചിന് ആരംഭമില്ല, പക്ഷെ അവസാനമുണ്ട്. കാരണം അവന് ഫയറിലിട്ട് വന്ന് 10,000 പറയുന്നുണ്ട്, ബേൺഡ് ഔട്ട് ആകും പിശാചെ. പക്ഷേ ഇരുട്ടുണ്ടായിരുന്നു, ദൈവം ഉണ്ടാക്കിയില്ല, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ പ്രീ എക്സിസ്റ്റന്റ് ഈവിൾ എന്ന് പറയുന്നത് ഡിസ്ട്രക്റ്റീവ് ഈവിൾ ആണ്, കൺസ്ട്രക്റ്റീവ് അല്ല. അതെ, മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമാണ് ഈ ഇറ്റേണൽ ഹെൽനെ പറ്റിയുള്ള, അതേ ഉള്ളൂ. അത് പിശാചിനാ പറഞ്ഞിരിക്കുന്നത്. 10 നന്മയും 10 തിന്മയും ഉള്ള ഒരു എങ്ങനെ ദൈവത്തിനുള്ള അച്ഛാ, എന്റെ ഒരു മുടിമുത്തനെ എനിക്കുണ്ട്, അവൻ രക്ഷപ്പെടുന്നത് എന്റെ ആഗ്രഹം തീർച്ചയായിട്ടും ആണ്. എല്ലാവരും രക്ഷപ്പെടുന്ന ദൈവത്തിന്റെ ഗോഡ് ഇസ് ലവ്. അതിന്റെ അർത്ഥം ആരും നശിപ്പോ, എല്ലാം ബൈബിളിൽ വാക്കിയുള്ളതാണ്. ഫെയ്ത്തും ഹോപ്പും ഫൈനൈറ്റ് ആണ്, ലിമിറ്റഡ് ആണ്, സെപ്പറേറ്റ് ആണ്, ഫൈറ്റിംഗ് ആണ്, അതോട് ചോട് യുദ്ധം ചെയ്യുന്നതാ. ലവ് യുണൈറ്റിംഗ് ആണ്. ഗോഡ് ഈസ് ഫെയ്ത്ത് എന്ന് ബൈബിളിൽ ഇല്ല. ഒരു ഹോപ്പൊന്നുമില്ല ബൈബിൾ, ഗോഡ് ഇസ് ലവ് എന്നേ ബൈബിളിലുള്ളൂ. ഒന്ന് യോഹന്നാൻ 4:8 16 റിപ്പീറ്റ് ചെയ്യുന്ന ഗോഡ് ഇസ് ലവ് എന്നുള്ളത്. God's freedom is shared to man, so freedom is also eternal. But God's freedom is shared to man, so I can say no to God. പാതകം മുട്ടുന്നു, ഞാൻ തുറന്നാൽ അകത്ത് വരും, അല്ലെങ്കിൽ അകത്ത് വരികയില്ല. Man has freedom which is eternal. അതുകൊണ്ടാണ് ഒരു അവന്റെ ഫ്രീഡം ബഹുമാനിക്കാൻ ഞാൻ പറയുന്നത്. ഹിന്ദു ഹിന്ദുവായിരുന്നോട്ടെ, അവന്റെ ഫ്രീഡം ഫെയ്ത്ത് വരച്ചോട്ടെ, പക്ഷെ അവന് സ്നേഹിക്കുന്നു. അതെ അതെ, എല്ലാവരെയും സ്നേഹിക്കാം. ദുഷ്ടനെ നീതിമാനം ഭാവിക്കുന്ന ദൈവമാണ്. ഗോഡ് ഇസ് ലവ്. ഇത് ഇറ്റാണെന്ന് അറിയാം. കത്തോലിക്ക ബന്ധുക്കാരും ഉണ്ടാക്കുകയാണ്, വേദപുസ്തകത്തിലില്ല. വേദപുസ്തകത്തിൽ എന്ന് പറയുന്നത്, വേദപുസ്തകത്തിലില്ലെന്ന് പറയാൻ മത്തായിയുടെ എടുത്ത ഒരു രേഖയാണ് ഇത്. വേദപുസ്തകത്തിൽ കിടക്കുന്നല്ലേ എന്ന് ചോദിക്കും. അവന്റെ ദൂതന്മാർക്കും ഒന്ന് എടുത്താ പറഞ്ഞിരിക്കുന്ന അവിടെ. സാധാരണ ദൂതന്മാർക്കുള്ള നിത്യ ഫയർന്നാ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യന് നിത്യ അറിവിടാൻ എങ്ങനെയൊക്കെ വെച്ചാൽ നന്മയുള്ളവർ നിത്യ നോക്കൂ. മനുഷ്യന് പറ്റുന്നില്ല, മനുഷ്യന് പറ്റുന്നില്ല. അതൊന്നും തിയോളി ആരും പഠിപ്പിക്കുന്നില്ല. ഫെയ്ത്തിന് തിയോളി കൊണ്ട് ലോകം നശിച്ചോണ്ടിരിക്കുകയാണ്. ഫെയ്ത്ത് അങ്ങോട്ട് ഫൈറ്റ് ചെയ്യാണ്. ഈ ബന്ധുക്കസാൻ ആ ബന്ധുക്കസാൻ അവൾ ഫൈറ്റിംഗ് ആണ്. ആളിപിടുത്തമാണ്. ഈ ആളിപിടുത്തം എല്ലാം കൊള്ളുകാരിയാണ്. അവൻ നമുക്ക് ഫ്രീഡം ബഹുമാനിക്കണം. എല്ലാവർക്കും ദൈവം ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. ഫ്രീഡം ഈസ് ദി ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അത് ആളുകളെ മനസ്സിലാക്കണം, തിയോളജി പഠിപ്പിക്കണം. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുമേനി ഹോളിസ്റ്റിക് സോഷ്യോളജി എന്നുള്ള ആശയം. ഹോളിസ്റ്റിക് തിയോളജി മുഴുവനും പറയുന്നത് ഇറ്റാളികളില്ല, എല്ലാവരും രക്ഷപ്രാപിക്കും. യേശു രോഗരക്ഷിതാവാണ്, ക്രിസ്ത്യാനി രക്ഷിതാവല്ലേ നമുക്ക് വേദം ഞാൻ പറയുന്നത്. ഉദ്യോഗം 2:2 നമ്മുടെ പാപത്തിൽ സർവലോകത്തിന്റെ പാപത്തിൽ പ്രാവശ്യം തന്നെ വേദോത്തരനുള്ള ഞാൻ പറയുന്നത്. ലോകത്തിന് പുത്രം സഭയെ സ്നേഹിച്ചത് പറയുന്നില്ല. പക്ഷേ ഇത് നമുക്ക് കൂടുതൽ ഇൻവോൾവ് ചെയ്യാനുള്ള ലൈസൻസ് ആയിട്ട് നോക്കി മറുപടി ഉണ്ട്. എന്റെ കപ്പലിൽ ഞാൻ പോകുന്ന കപ്പലില് ലൈഫ് ബോട്ട് ഉണ്ട്. ആ ലൈഫ് ബോട്ട് വെള്ളത്തിൽ പോകുന്നത് രക്ഷിക്കാനുള്ളതാണ്. ഞാൻ ലൈഫ് ബോട്ടിൽ ഞാൻ ചാരി വരും ചാടി ഞാൻ കണ്ടിട്ടില്ല. കൊള്ളരാത്താണ് ഇതൊക്കെ. ഈ ഫ്രീഡത്തെ ബഹുമാനിക്കാത്ത കൊള്ളരാത്താണ് ഇതൊക്കെ. ഞാൻ ചോദിക്കുന്നു, നിത്യത ഉണ്ടെന്ന് പറയുന്നത് നേരെ പറഞ്ഞത് പോലാണോ? മൂന്ന് കാര്യം ഭക്തിയുണ്ട്. ഒന്ന് നരകത്തെ പേടിച്ചുള്ള ഭക്തി, അത് ശരിയായ ഭക്തിയല്ല. രണ്ട് സുഖം കിട്ടാനുള്ള ഭക്തി, അത് ശരിയായ ഭക്തിയല്ല. ദൈവനെ സ്നേഹിച്ചു മരിച്ചു അവന് വേണ്ടി, അതാണ് സ്നേഹത്തിന്റെ ഭക്തി. അതാണ് യഥാർത്ഥ ഭക്തി. നമ്മുടെ പല ക്രിസ്ത്യാനികളിലെ അല്ലെങ്കിൽ മനുഷ്യരുടെയും ഭക്തി ഓറിയന്റ് ചെയ്തിരിക്കുന്ന സ്വർഗം കിട്ടാനുള്ള ഭക്തിയില്ല. അതെല്ലാം ഞാനിപ്പോ തിയോളജി ആന്ത്രോപോളജി പിന്നെ ഡിമോണോളജി മൂന്നും കൂടെ ഒരു ലേഖനം എഴുതാൻ പോവാ. തിയോളജി ഇസ് അബൌട്ട് ഇറ്റേണൽ ഗോഡ്. ഡിമോണോളജി ഇസ് അബൌട്ട് ദി ബിഗിനിംഗ്ലെസ് ഡീമൺ ബട്ട് വിത്ത് എൻഡ്. ബട്ട് മാൻ ഈസ് എവർലാസ്റ്റിംഗ്, ഹി ഹാസ് ബിഗിനിങ് ബട്ട് നോ എൻഡ്. അപ്പോ നിത്യത, എല്ലാ മനുഷ്യരും നിത്യതയുണ്ട്. കാരണം അച്ഛനെ ഉണ്ടാക്കുന്ന ഒരു അച്ഛനില്ലായിരുന്നു, എന്നെ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ ഇല്ലായിരുന്നു. പക്ഷെ ദൈവ സാധ്യത എനിക്കുള്ളതുകൊണ്ട് നിത്യത എനിക്ക് എവർലാസ്റ്റിംഗ് ആണ്, ഇറ്റേണലല്ല. എനിക്ക് ബിഗിനിങ് ഉണ്ട്, എൻഡ് ഇല്ല. അതാണ് മനുഷ്യനെ. പിശാചിന് ബിഗിനിങ് ഇല്ല, എൻഡ് ഉണ്ട്.
അവന് ഇരുളുണ്ടായിരുന്നു, വിളിച്ചുണ്ടാകട്ടെ എന്നാണ് ഇരുളുണ്ടായിരുന്നു ഭർത്താവ് പറഞ്ഞില്ല. പക്ഷേ അവൻ ഇരുളുണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. പ്രീ എക്സിസ്റ്റന്റ് ഈവിൾ സിനിമയാണ്, അതിന് അവനാണ് വെളിച്ചം വേണ്ടി വന്നത് കൊണ്ടാണ്. ഇരുളുള്ളിടത്തേ വെളിച്ചം ആവശ്യമുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ സഹത്താൻ ഉണ്ടായിരുന്നുകൊണ്ട് വെളിച്ചം ആവശ്യമാണ് അവന് ഇരുൾ മാറ്റാനായിട്ട്. അതുകൊണ്ട് പിശാചനും ബിഗിനിങ്ലെസ് ആണ്. പക്ഷെ എന്തുണ്ട്, മനുഷ്യന് ബിഗിനിങ് ഉണ്ട്, പക്ഷെ എന്തില്ല. ദൈവത്തിന് ബിഗിനിങ് ഇറ്റേണലല്ലുണ്ട്. ദൈവം വിജയം നിത്യമാകുമല്ലോ, ദൈവമാകുമല്ലോ. ഇറ്റേണലാണെങ്കിൽ അത് കണ്ട് തലയില്ലാത്തോണ്ട് പള്ളി മനസ്സിലാക്കണം. പെന്തക്കോസ്തുകാരൻ കത്തോലിക്ക റോമൻ തലയില്ലാത്ത ഇറീത്തുകാരുണ്ട്, തലയില്ലാത്ത പെന്തക്കോസ്തുകാരുണ്ട്. പെന്തക്കോസ്തുകാർ പറയും ആദ്യം വിശ്വാസം, ബൈബിളിൽ പോലും ആദ്യം കൃപയെന്നാ. കൃപയാണല്ലോ വിശ്വാസം പറഞ്ഞത്, ബൈബിൾ ആദ്യം കൃപ. ബൈബിളിൽ വിശ്വാസം ആദ്യം ബൈബിളിൽ എങ്ങും പറഞ്ഞിട്ടില്ല. പെന്തക്കോസ്തുകാരുണ്ടാക്കിയ ആദ്യം വിശ്വാസം, പിന്നെ കൃപ. എല്ലാം വേദവസ്ഥയിലാണ് പെന്തക്കോസ്തുകാര്. ക്രീസ്തുകാർ വേദവസ്ഥയിലാണ്, വേദവസ്ഥയുള്ള ഓർത്തോഡോക്സുകാരാണ്. എന്ന് നമ്മൾ പറയുന്നതും സാർത്ഥതയല്ലേ? അല്ല, എനിക്ക് വേണ്ടിയാണ് പറയുന്നത്, ഹോൾ ഓഫ് ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയാണ് പറയുന്നത്. ലോകം മുഴുവൻ നിസ്വാർത്ഥമാകണം, സ്നേഹമാകണം. സിനിമയുടെ അത്രയിത സിദ്ധാന്തത്തെ, ദൈവശാസ്ത്രത്തെ ഒന്ന് വിശദീകരിക്കാമോ? ഈ അദ്വൈതം എന്ന് പറഞ്ഞ ഭാര്യയും ഭർത്താവും ഞാനും ബ്രഹ്മനും. അദ്വൈതം അല്ല ഞാൻ ചോദിച്ചത്, അത്രയിതം അതിലേക്ക് വരികയാണല്ലേ. അദ്വൈതം എന്ന് പറയുന്നത് ജീവാത്മ പരമാത്മനേ ഉള്ളൂ, നമ്പറില്ല. ഗോഡ് ഇസ് ബിയോണ്ട് ദ്വൈത ഓർ ട്രൈത. ഗോഡ് ഇസ് നമ്പറില്ലാത്ത ആളാണ്, ഒന്നല്ല രണ്ടല്ല പറയാനൊക്കത്തില്ല. അത്രയും പറയുന്നത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല സ്നേഹമാണ്, സ്നേഹം ഇൻഫിനിറ്റ് ആണ്. അതുകൊണ്ട് അത്രയും എന്ന് പറയുന്നത് നെഗറ്റീവ് പറയുന്നത് മുസ്ലിംസിനെ കൂടെ സ്വീകരിക്കാൻ. മുസ്ലിംസ് തൃത്വവിശ്വാസം എതിരാണ്, പക്ഷെ കമ്പാഷൻ അള്ളാഹിസ് കമ്പാഷൻ മുസ്ലിംസിനുണ്ട്. അപ്പൊ കമ്പാഷൻ അള്ളാഹിസ് ലവ്, അപ്പം അത്രയും എന്ന് പറയുമ്പോ അവന്റെ വിരോധം മാറി. മൂന്നിന് മൂന്നിന് പ്രാധാന്യം കൊടുക്കാൻ പിതാക്കന്മാർ പറയുന്നില്ല. സെന്റ് ബേസിൽ പറഞ്ഞു വാട്ട് ഇസ് നമ്പർ നമ്പറുണ്ടോ? പിതാക്കന്മാർ പറയുന്നത് ദൈവം നമ്പറിന് അതീതനാണെന്നാ. അതെ, കാലങ്ങൾക്കും സംഖ്യകൾക്കും ഒക്കെ അതീതനാണ്. ത്രീ ഗോഡ്സ് എന്ന് മീശയുടെ പുസ്തകം തന്നെയുണ്ട്. മൂന്ന് ദൈവങ്ങളല്ല മലയാള തൃത്വം എന്ന് പറയാൻ പാടില്ല. തൃത്വം മൂന്നത്വം അർത്ഥം, ത്രിയാകത്വം എന്ന് പറയാവോ. ട്രൈ യൂണിറ്റിയാണ്, ട്രൈ യൂൺ ഗോഡ് എന്നാണ് ഇംഗ്ലീഷ്. അതെ, ഇംഗ്ലീഷ് ട്രൈ യൂൺ. ത്രീ ഏകദേവം എന്ന് പറയാം, തൃത്വം എന്ന് പറയാൻ പാടില്ല. മൂന്നത്വം അർത്ഥമാവും. അതാ മുസ്ലിംസിൽ പിണക്കം വരുന്നത്, മൂന്നത്വം പറയരുത്. പിതാക്കന്മാരും പറഞ്ഞിട്ടില്ല. ഈ മലയാളത്തിൽ വാക്കില്ലാത്തതുകൊണ്ട് മൂന്നത്വം പറഞ്ഞു പോകുന്നതാണ് പുതിയ വാക്കുണ്ടാക്കിട്ട് വന്നത്. അത്ര ഇതും അപ്പൊ അത് രണ്ടിയാ തിയോളജി ഉണ്ട് സാർ, അപ്പഫാ തിയോളജി, കറ്റഫാ തിയോളജി. അപ്പഫാ തിയോളജി നെഗറ്റീവാ, പിതാക്കന്മാരുടെ അപ്പവാരിക്കുക, ശങ്കരനെല്ലാം അപ്പവാരിക്കുക. നെഗറ്റീവായിട്ട് പറയുന്നതാണ്, അത്രയും പറയുന്നത് നെഗറ്റീവാണ്. പക്ഷെ കറ്റഫാറ്റിക് എന്ന് പറയാൻ കാരണം യോഹാൻ 1:18 ദൈവത്തെ ആരും കണ്ടിട്ട് കാണാൻ ഒക്കത്തില്ല. കൂത്തൻ വെളിപ്പെടുത്തി, അപ്പൊ കറ്റഫാറ്റിക്കായി. വേഷം പിള്ളേരിൽ കൂടെ ദൈവത്തെ അറിയാൻ ഒക്കത്തുള്ളൂ. അപ്പൊ യേശു ദൈവത്തിന്റെ ബൈബിൾ പറയുന്നുണ്ട് ഓൺലി ത്രൂ ഗോഡ് കൻ ഗോഡ് ബി നോൺ. ദൈവം സ്വയം വന്നെങ്കിൽ മാത്രമേ ദൈവത്തെ അറിയാൻ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവം ഇറങ്ങി വന്നു, ഇറങ്ങി വന്നതാണ് സാർന്ന് ദൈവം. ചോദ്യമുള്ള ചോദിച്ചാൽ മറുപടി പറയാം. അപ്പം ദൈവത്തിന്റെ എസൻസ് സുഗ്രാഹ്യമല്ലാത്തതല്ല, അത് ലവ് ആണ് എസൻസ്. അതെ, എസൻസ് എന്ന് പറയുന്നത് സ്നേഹത്തെ പോലെ ലിമിറ്റ്ലെസ് ആണ്, ഇൻഫിനിറ്റ് ആണ്, ഇറ്റേണലാണ്. ദൈവത്തിന്റെ സ്നേഹം നരകത്തെയും സ്വർഗമാക്കുന്നതാണ്, ശത്രുവിനെയും സ്നേഹിക്കുന്നതാണ്, ദുഷ്മാർഗങ്ങൾ മഴവഹിക്കുന്നതാണ്. ആ സ്നേഹമാണ് ദൈവസ്നേഹം. ക്രിസ്ത്യാനി അങ്ങനത്തവരാകണം. ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയെ സ്നേഹിക്കുന്നത് കൊള്ളുകാരിയാണ്. എല്ലാവരും സ്നേഹിക്കുന്ന ആ ക്രിസ്ത്യൻ സ്നേഹം. ദൈവ ലോകത്തിൽ വന്നപ്പോ എല്ലാവരും ഓർക്കും നല്ല ശിവനക്കാരൻ ഉപമ. ഒരു പുറജാതിയാണ് യേശുവായിട്ട് അവിടെ കാണിച്ചിരിക്കുന്നത്. പുരോഹിതനെ യഹൂദൻ അവർ കടന്നുപോയി, യേശുവായിട്ട് പുറജാതിയാവ് ശബരക്കാരൻ. അപ്പൊ യേശു വാണ്ടഡ് ഓൾ ടു ബി ഡിവൈൻ, അതുകൊണ്ടാണ് ശബരിയാക്ക് ഇതൊക്കെ സെഞ്ചൂറിയൻ എടുത്തു. സെഞ്ചൂറിയന്റെ വിശ്വാസത്തിൽ പറയുന്ന ഇസ്രായേൽ പോലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. പുറജാതി വിശ്വാസം വരുന്ന യേശു പറഞ്ഞതാണ് സ്വീകരിക്കാത്ത. നീത്തുകാരന്റെ കത്തോലിക്കെതിരെ എല്ലാം ഇത് ഉയർന്നതാണ് പുറജാതിയ വിശ്വാസം. യേശു പറഞ്ഞിരിക്കുകയാണ് ക്രിയാനായക്കാർ സ്ത്രീയെ, ഇതേ നിന്റെ വിശ്വാസം വലിയത്, ഇതുപാട് ഭൂമി വർഗീകരിക്കുന്നു. പുറജാതി വിശ്വാസം സ്വീകരിച്ചില്ലയോ? അതെ അതെ. പിന്നെ എന്തുകൊണ്ട് വേദവസ്ത്രമാണെന്ന് വെച്ചാൽ സ്ത്രീയോളജി ഉണ്ടാക്കുന്നില്ല. എന്റെ ജോലി വേദവസ്ത്രം പാരമ്പര്യം ഇതാക്കുമ്പോ മൂന്നും അനുസരിച്ചതാണ്. ബൈബിളിൽ പറയുന്നുണ്ട് ഹോൾ ഫാർ ദ ട്രഡീഷൻ ടോട്ട് ബൈ വേർഡ് ഓർ ബൈ എപ്പിസ്റ്റിൽ, രണ്ട് ദിവസം 2:15. അതനുസരിച്ച് ട്രഡീഷൻ മുറപ്പ് പ്രതിപക്ഷം വേണ്ട.
ബൈബിളിൽ കൽപ്പനയുണ്ട് വേണ്ട, അത് വേണ്ട. വേദവസ്ഥ അനുസരിക്കാത്തതാണ് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹോൾ ട്രഡീഷൻ മുറിവ് പിടിക്കണം പാരമ്പര്യം. അപ്പൊ അതുകൊണ്ട് ട്രഡീഷൻ ബൈബിൾ ചർച്ച് ഫാദേഴ്സ് ഏർലി ഫാദേഴ്സ് ആണ് രണ്ടു പേരും ചർച്ചിന്റെ ഫാദേഴ്സ്. 451 കൽക്കത്തോനി വരുന്നത് പിതാക്കന്മാർ സഭയിൽ ഒന്നായിരുന്നു. കൽക്കത്തോനിയിലെ സഭ രണ്ടാക്കിയപ്പോ മുറിവേറ്റു. 1954 പിന്നെയും മുറിവേച്ചു. മുറിവേക്കുമ്പോ രണ്ട് സൈഡും മുറിവേക്കുക, രണ്ടുപേരും മുറിവെക്കില്ല. ഞാൻ പറയുന്ന എല്ലാവരും സസ്യ സ്നേഹമുള്ളവരില്ല. അന്തിനായി തീർത്തു വെച്ചാൽ 25 ചെമ്മരിയാടും കോലാടും. ചെമ്മരിയാടിനുള്ള ക്രിസ്ത്യാനി കോലാട് എന്ന് പറയുന്നുണ്ടോ? അങ്ങനെ പറയുന്നില്ല. ആ ചെമ്മരിയാട് സ്നേഹിച്ചവർ മാത്രമാണ് ഞാൻ വിശന്നു ഭക്ഷണം തന്നു. സ്നേഹിച്ചവരെല്ലാം വളർത്തെ കോലാടാണ് തമ്മിൽ കുത്തുന്നത്. വിസയിത്താണ് കോലാട്, കുത്തുന്ന കോലാട്. അവരെല്ലാം ഇടത്ത് ഗോ നേരത്തെ വീട്ടിലോട് പോയി രക്ഷിക്കും. അങ്ങനെ ഞാൻ അത് ചോദിക്കാനിരിക്കുകയായിരുന്നു. ഈ ഇടത്തുള്ള കോലാടുകൾ ഈ സാത്താന്റെ അവന്റെ ദൂതന്മാരോടൊപ്പം നരകത്തിലേക്ക് പോയി അവരും ഇറ്റേണലായിട്ട് നശിച്ചു പോകുന്ന ഒരവസ്ഥയല്ല. അതുകൊണ്ടാണ് 1:3 പറയുന്നത് പാതാളത്ത് പോയി അനുസരണവരോട് സുശേഷം അറിയിച്ചത് പറയുന്നത്. എല്ലാ പാവികൾക്കും വേണ്ടി ആ പാതാളത്ത് പോയത്. എന്റെ ഒരു കഥയുണ്ട് മദർ തെരേസയെ കുറിച്ച്. അവർ സ്വർഗത്തിൽ ചെന്നപ്പം മാലാഖയോട് ചോദിക്കുകയാണ്, ഇവിടെ ഇവിടെ കുഷ്ഠരോഗികള് അനാറ് പിള്ളേര് ചാകാൻ കിടക്കുന്നവര് അപ്പൊ ഇവിടെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. ഇതുവല്ലോട്ടൊന്നും ചോദിച്ചു. പിന്നെ അവരെ നരകത്തില്ല എനിക്ക് അവരെ കൂടെ രക്ഷിച്ചിട്ട് മതി സുഖം. ഞാൻ അവിടെ പോയി അവസാനത്തെ തരപ്പുള്ള രക്ഷിക്കുമ്പോൾ ഞാൻ അവിടെ താമസിക്കാൻ പോവാണ്. അപ്പൊ കർത്താവിന്റെ അടുത്ത് ചെന്നു, കർത്താവ് എനിക്ക് പോകാനൊരു ആഗ്രഹം. എന്റെ മോടെ ഞാൻ പണ്ട് പോയതാണ്, അന്നുള്ളവരോട് ഞാൻ രക്ഷിച്ചേച്ച് വന്നതാണ്. മനുഷ്യരോട് രക്ഷിക്കും പല ആർക്കും പോയി മനസ്സു. ഞാൻ ആദ്യം എന്നോട് ആവശ്യപ്പെട്ടത് നീ മനസ്സുള്ളതെല്ലാം കൊണ്ടുപോയിക്കോ. അപ്പോ ഒരു ബൈക്ക് എടുത്തു പ്രസംഗിച്ചു, സ്വർഗത്തിൽ വന്നിരിക്കുന്ന എന്റെ സഹോദരി സഹോദരന്മാരെ നരകത്തിൽ നമ്മുടെ കൂടെ പുറകുകൾ കിടക്കുന്നു, അവരോട് വരുന്നവരെ സ്വർഗം സ്വർഗമാണോ, അതുകൊണ്ട് അവരെ കൂടെ കൊണ്ടുവരേണ്ട കടമയെ നമുക്കില്ലയോ, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. ഒരു സൈന്യം പോയിരിക്കാണെന്നാണ് എന്റെ ദേവളയെ. അവസാനത്തെ പള്ളി ലക്ഷ്യം കാൽമാർ ദേവളി ചെയ്താ ദേവോ പറയുന്നത് അതാ എന്റെ ദേവളയെ. ഹെല്ലുള്ളിടത്തോളം സ്വർഗം സ്വർഗമല്ല, അച്ഛൻ വിളിക്കുന്നു.